ഹൃദയ തന്റെ വിദ്യാധാരണയാണ്, വെറും വിദ്യാധാരണയാണ്. എന്താണ് വഴിപാട് നടത്തിയ പൂരക്കളിക്ക് പുലികളിക്ക് ഫസ്റ്റ് പ്രൈസ് മേടിക്കുക എന്നുള്ള കാര്യം? ഇവിടെ പുലിക്കളിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ നല്ല ചിമുട്ടം പുലികളെ ഇറക്കണം. എടാ എടാ, നീ മൂന്ന് പ്രാവശ്യം എല്ലാ പ്രാവശ്യം നീ പിന്നെ പുലികളിക്ക് ഫസ്റ്റ് വാങ്ങിച്ചു, അത് നിന്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലാതെ കഴിവ് കൊണ്ടല്ല. ഭാഗ്യം കൊണ്ടല്ലടാ, ഞാൻ നല്ല ആൾക്കാരെ ഇറക്കിക്കൊണ്ടാണ് എനിക്ക് പുലികളിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അതിനേക്കാളും കിടിലൻ ആൾക്കാരെ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇവിടെ. കിടിലൻ എടാ, ഈ പ്രാവശ്യം പുലികളിക്കുള്ള ഒന്നാം സമ്മാനം എന്റെ പെട്ടിക്കാത്തിരിക്കില്ലേ? നീ എന്റെ പേര് മാറ്റിട്ടോ നീ? എടാ, ഇപ്രാവശ്യം പുലികളിക്കുള്ള ഒന്നാം സമ്മാനം വീണ്ടും ഞാൻ തന്നെ കൊണ്ടുപോകും. നീ വാങ്ങിക്കത്തില്ലടാ. എന്റെ ടീമിനെ കണ്ട സച്ചിദാനന്ദ നീ ഞെട്ടും. എവിടെ എന്റെ ടീമിനെയോ? മക്കളെ കൊട്ടിക്കൊണ്ട് കയറി വേണോ? ടീമിനെ കണ്ടു അത്. പക്ഷേ നിങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് അത്ര ഉയർന്നില്ല. അതെ, അവിടെ സംഗതി അത്ര ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അത്ര വന്നില്ല. അത് അത് ശരിയാ, അവിടെ സംഭവം അത്ര ശരിയായില്ല. ഇദ്ദേഹത്തിന്റെ ഷഡ്ജം ഇടക്കിടക്ക് പോകുന്നുണ്ട്, അത് ശരിയായില്ല. അയ്യോ, ഇവര് റിയാലിറ്റി ഷോയ്ക്ക് പാടാൻ പോകുന്നവരല്ല, പുലികളിക്ക് വന്നവരാ. എന്തായാലും എനിക്ക് ഇപ്പൊ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടിയായി, ഈ പ്രാവശ്യം പുലികളിക്കുള്ള ഒന്നാം സമ്മാനം എനിക്ക് തന്നെ കിട്ടും. ഈ ടീമിനെ കടത്തി വെട്ടും. ആ കാര്യം എന്നറിയോ? ഈ പ്രാവശ്യം വരുന്ന പുലിയാശാൻ, സുര പുലിയാശാൻ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള പുലികളെ ഇറക്കുന്നതാണ് നമ്മുടെ ആശാൻ. ഏറ്റവും നല്ല പുലികളെ കൊണ്ടുവരും, എനിക്ക് ഒന്നാം സമ്മാനം വാങ്ങിച്ചതിനാന്ന് എന്റെ തലയിലടിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ആശാൻ. ആശാനെ, നമ്മുടെ പുലികളെല്ലാം റെഡിയല്ലേ? പിന്നെ റെഡിയല്ലേ? പിന്നെ ഇറക്ക്. ഇറങ്ങി വാടാ മക്കളെ. കാണടാ കാണടാ, അടിച്ചുകൂടാം. അയ്യോ, ഞാൻ പറഞ്ഞത് പുലികളിയാണ്, ഇത് ഒരുമാതിരി എലികളി ആയി പോയി. ഇതെന്തോരം ഇതെന്തോന്ന് വരച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്താണ് പുലിയാ? അയ്യോ, പുലിക്ക് രൗദ്രമില്ല, അത് കണ്ടില്ലേ? ആ പുലി അല്ലല്ല, ഒരു വര വിട്ടുപോയി. എന്റെ പൊന്നോ, ഇത് കണ്ട വയറുകൾ കണ്ട, ഇത് കിടന്ന് കുലിങ്ങാലേ പുലികളിക്ക് ഒരുത്തനും വയറില്ല. വയറുണ്ടായിരുന്നു ലോക്ക്ഡൌൺ ആയ സമയത്ത്, പട്ടിണിയായി പോയതാ. അരിച്ചാക്ക് പോലില്ല വയറാ, ഇതിപ്പോ കാലിച്ചാക്ക് പോലെ. എന്താ വരച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ ഇളയ മോൻ വരച്ചതാ, ഡ്രോയിങ് പഠിക്കുന്ന പൂച്ചയായി പോയി. ഇത് കുളവാ. അത് പോട്ടെ, ഈ പുലിയുടെ ചെവി എവിടെ? ഇത് ആര് വരച്ചത്? അതെ, പിന്നെ ഈ സ്ഥലപരിധി ഉണ്ടല്ലോ, സ്ഥലമില്ലാത്തോണ്ട് കഷത്തോട്ട് കയറ്റി വരച്ചേ. അല്ല, നമുക്ക് ഒരു രണ്ട് സെന്റ് വസ്തു അല്ലേ? ഒരു കാര്യം പറയട്ടെ, ഇതിന് കറക്റ്റ് ഷേപ്പ് ഉണ്ട്. ഒന്നൊത്ത് ഈ പത്തായപ്പരയിലൊക്കെ ഒളിച്ചിരിക്കുന്ന മരപ്പട്ടിയില്ലേ? എന്റെ കാശ് പോയേ. പൈസ ആണോ?